നമസ്കാരം ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം നൂറ്റി മുപ്പത് വൺ തർട്ടി ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥ ശ്രീരംഗനശർമ്മണേ നമ ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നൂറ്റി മുപ്പത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് സർഗം നാൽപ്പത്തിയേഴിൽ പതിനൊന്നാമത്തെ ശ്ലോകം അത് ഏതായിരുന്നു ഈ അദ്ധ്യായ ഈ സർഗത്തിൻ്റെ പേര് വിദുര ഉദ്ധവസംവാദം വിതുര ഉദ്ധവസമ്പാദത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് എടുത്തെടുത്ത് കെ അശ്രുപൂർണുലേ ക്ഷണൻ പുളകാഞ്ചിത സർവാ ഓദ ഏതോ ലോകത്തിൽ നിന്നുടൻ ഏതോ ലോകത്തിൽ നിന്നുടൻ ഏ അങ്ങനെയാണ് ഇന്ന സ്ഥലത്തൊന്നും പറയാൻ പറ്റില്ല ഇറങ്ങി വന്ന അപ്പോൾ എടുത്തെടുത്ത് ചോദിക്ക് അശ്രുപൂർണാകുലക്ഷണൻ പുളകാഞ്ചിത സർവാംഗ് സർവാംഗൻ ഏതോ ലോകത്തിൽ നിന്നുടൻ ഇറങ്ങി വന്നവൻ അടുത്ത ശ്ലോകം ഇറങ്ങിവന്നവൻ പോലെ കൃതാർത്ഥതയിൽ കൃതാർത്ഥതയിൽ കൃത്യമായ കർമ്മം ചെയ്തു എന്നുള്ള അവസ്ഥയ്ക്കാണ് കൃതാർത്ഥത എന്ന് പറയുക കൃത്യമായ കർമ്മം വേദോപനിഷത്തുകളിൽ പറഞ്ഞ കർമ്മേ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഇഷ്ടമുള്ള കർമ്മം അല്ല ചെയ്യേണ്ടത് പരന്മാർക്ക് ബുദ്ധിമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് അവൻ്റെ അവരവരുടെ മമത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യരുത് നമ്മൾ ഓരോരുത്തരും പ്രീതികരമായിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് പ്രീതികരമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് കാരണം ഈ പരബ്രഹ്മം അവരവരിൽ ജീവന ജീവത്വത്തേനെ ഇരിക്കുന്ന പോലെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്നുള്ളത് മറക്കരുത് അപ്പോൾ ദേഷ്യം വരുമ്പോൾ മടവാളെടുക്കുക കൊടുവാളെടുക്കുക കൈക്കോട് എടുക്കുക മഴ എടുക്കുക ചെയ്യരുത് കാരണം നമ്മൾ ചെയ്യേണ്ടത് ബ്രഹ്മഹത്യാപാപാണ് ആ വ്യക്തിക്ക് പിന്നെ നരകം മാത്രമാണ് അത് പറ മനസ്സിലാക്കണം ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാർട്ടി എനിക്കൊരു പാർട്ടിയും ഇല്ല ലോകത്തിലെ ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ മനുഷ്യൻ്റെ പാർട്ടി ഈ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ബുദ്ധിമുട്ടുന്നത് പക്ഷേ അവൻ ഇല ഇലകളിൽ നിന്നും വായു ഭക്ഷിച്ചും ജലം മാത്രം ഭക്ഷിച്ചും അവൻ്റെ ശരീരത്തിനെ വീഴ്ത്തി സത്യവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാരതീയ ദർശനങ്ങളെ നമ്മൾ അന്യം നിർത്തിയതാണ് നമ്മൾക്ക് കുഴപ്പമായിട്ടുള്ളത് ഇന്ന് നമുക്ക് നമുക്ക് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈശ്വരനെ ഉപാസിക്കാൻ അല്ലാണ്ട് വേറൊന്നുമില്ല അത് അറിഞ്ഞു ഉപാസിക്കണം മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഉപനിഷത്തുകളിലും വേദങ്ങളിലും എന്തു പറഞ്ഞിട്ടുണ്ട് അത് അതറിയണം മനസ്സിലായില്ലേ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ തർക്കമില്ല കാരണം എൻ്റെ ഡാറ്റ ഞാൻ നോക്കിയപ്പോൾ മുപ്പത് ശതമാനത്തോളം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാണ് നോക്കണത് നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷെ സബ്സ്ക്രൈബ് ചെയ്താൽ അത് എനിക്ക് ഫേസ്ബുക്ക് ഒരു റവന്യൂ തരും ആ റവന്യൂ എനിക്ക് ഈശ്വരീയത വളർത്താനുള്ള കാര്യത്തിലേക്ക് വേണ്ടി ഉപകരിക്കാൻ സാധിക്കും അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഒന്നുണ്ടെന്നുള്ളത് മനസ്സായില്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ് ആരാണ് ഇത് കേൾക്കണത് നിങ്ങൾ വെറുതെ നിങ്ങളൊരു ബട്ടൺ അമർത്തിയാൽ മതി സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ അമർത്തിയാൽ അത് നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും ഏ അപ്പം ഇവിടെ എന്താ പറഞ്ഞത് ഇറങ് ഏതോ ലോകത്തിൽ നിന്നുടൻ ഇറങ്ങി വന്നവൻ പോലെ കൃതാർത്ഥതയിൽ മുങ്ങിയോൻ കൺ തുടച്ചോതിനാൻ ഉള്ളിൽ തെളിഞ്ഞു കമലേക്ഷണൻ ഈ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കൺ ഓതി ഉള്ളിൽ തെളിഞ്ഞു കമലേക്ഷണൻ ഈശ്വരൻ ഉള്ളിൽ തെളിഞ്ഞു അതാണീ ചതുർ ചതു ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു എന്നും നിങ്ങൾ വിചാരിക്കരുത് ഇനി അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതന്നെയാണ് ചതുർബാഹുവായിട്ടുള്ള ശ്രീഹരി എന്ന് നമുക്കറിയാൻ സാധിക്കണം കൺ തുട ചോദിനാനുള്ളിൽ തെളിഞ്ഞു കമലേഷണൻ കുളിർമന്ദസ്മിതം തൂകി കുളിർമന്ദസ്മിതം തൂകി സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് കുളിർ കൊണ്ടുവന്നാ കുളിർസന്ത കുളിർമന്ദിതം തൂകി വിളയാടിലസിപ്പവൻ ആ ഈ ഒരു പ്രമാണം അദ്ദേഹം വേദത്തിൽ നിന്ന് നിർത്തതാ ഏകമായിരിക്കുന്ന പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നും ഭഗവാൻ എന്തു ചെയ്യണു ലീലയാ വിനോദമാടുന്നു ലീലയാണ് ഭഗവാന്റെ ലീലയാണ് കളികളാണ് ലീലയാ വിനോദം അദ്ദേഹം എല്ലാം അദ്ദേഹം സ്വയം സന്തോഷിക്കണോ അദ്ദേഹം ഭക്തജനങ്ങളെ സന്തോഷിപ്പിക്കണം അപ്പോൾ സന്തോഷം അന്യം നിന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഭക്തി ഇല്ലാതെ കണ്ടായി എന്നാണ് പറയുക അല്ലാതെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഡ്രിങ്ക്സ് ഹോട്ട് ഡ്രിങ്ക്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കരയണതല്ല നമ്മൾക്ക് യഥാസ്ഥിതികത്വം വരണം സ്ഥിരപ്രജ്ഞ സ്ഥിരപ്രജ്ഞ പ്രജ്ഞയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം വേദങ്ങൾ പഠിച്ചിരിക്കണം ഉപനിഷത്തുകൾ പഠിച്ചിരിക്കണം അതിനാണ് ഈ പ്രഭാഷണ പരമ്പര സ്പ്രെഡിങ് ദി വേദാന്ത തോട്ട്സ് ഓഫ് ഭാരതീയ ഭാരതത്തിലെ വേദാന്ത വേദാന്ത ദർശനങ്ങളെ സാധാരണക്കാരിൽ ശുദ്ധ മലയാളത്തിലെത്തിക്കുക അതൊരു നിയോഗം ഏ അതുകൊണ്ടാണ് കുളിർമന്ദസ്മിതൂകി വിളയാളിലെ സിപ്പവൻ എല്ലാം ആശ്ചര്യം എന്നല്ല അതെന്തു ചൊല്ലേണ്ടു ഞാൻ പ്രഭു എല്ലാം ആശ്ചര്യം എല്ലാം ആശ്ചര്യം എന്നല്ലാതെന്തു ചൊല്ലേണ്ടു ഞാൻ പ്രഭോ യതുക്കളറിവുള്ളോരാണൊപ്പമാംവാസമെങ്കിലും അപ്പം ഈ ശ്രീകൃഷ്ണൻ യദുകുലനാഥനാണ് യതുകുലത്തിലാണ് ജനിച്ചിരുന്നത് പക്ഷെ യതുകുലത്തിൽ ജനിച്ചവർക്കൊക്കെ ശ്രീകൃഷ്ണന്റെ വൈഭവം മനസ്സിലാക്കിയവനാണോ അല്ല നമ്മളൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോണുണ്ട് എത്ര ശതമാനം ആൾക്കാരെ ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിന്റെ വൈഭവം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ഓഫീസിൽ പോകണം കൂടുതലാണ് അമ്പലത്തിൽ പോകണത് എൻ്റെ തലവേദന ഒന്ന് മാറ്റി തരണേ എനിക്ക് ഭാര്യ നല്ല സുന്ദരിയായ ഭാര്യയെ കിട്ടണേ എനിക്ക് വീട് വയ്ക്കാൻ സാധിക്കണേ വാഹനം വാങ്ങാൻ സാധിക്കണേ എനിക്ക് പരീക്ഷയിൽ പാസ്സാവണേ ഈശ്വരനോട് പറഞ്ഞിട്ട് എന്താ കാര്യം വൺ ടൈം സിറ്റിങ്ങിൽ എസ് എസ് എൽ സി പാസ്സായ ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ ജോലി കൊടുക്കുക ഞാൻ എന്നാ കൊടുക്കില്ല ഞാൻ നാടൊരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി നടക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സായിട്ടൊരു പയ്യൻ ഞാൻ എസ് എസ് എൽ സി പാസ്സാണ് ഹൗ എന്ന് ഞാൻ ചോദിച്ചാൽ വൺ ടൈം സിറ്റിംഗ് പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ അതിൽ 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 നിന്നേ ചോദ്യങ്ങൾ വരുള്ളൂ അതുകൊണ്ടായില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഒന്നാം ക്ലാസ് മുതൽക്ക് പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വായിക്കാതെ കണ്ട് അനുഭവിക്കാതെ കണ്ട് മറ്റുള്ളവരെ വിമർശിക്കരുത് വിമർശനം നല്ലതിനായിരിക്കണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു വിഗ്രഹാരാധന തുടക്കത്തിലേ വേണ്ടു ഈശ്വരനെ നിരാകാരത്തിൽ അറിയാൻ തുടങ്ങിയാൽ ക്ഷേത്രങ്ങളിൽ പോയി തിരക്കണ്ട ഉടനെ ഒരാൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മളെ അവഹേളിക്കണ പോ അത് എനിക്ക് അവഹേളനല്ല ആ നിന്ദ പോണത് ഈശ്വരനാണ് വേദവ്യാസർക്കുള്ളതാണ് വേദവ്യാസരുടെ വാക്കുകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ അത് എല്ലാവരും വായിക്കാത്തതിൽ ഞാൻ തുറവാധിയല്ല എനിക്കതിൽ ഞാൻ വായിച്ച് പഠിച്ച് ഞാൻ എനിക്ക് കൺവിൻസ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള അധികാരം എനിക്കുണ്ട് നിങ്ങൾക്ക് വിയോജിക്കാം വിയോജിക്കാതെ കൊണ്ടിരിക്കാം നിങ്ങൾക്ക് എന്നെ കാക്കിച്ച് തുപ്പാം നിങ്ങൾക്ക് എനിക്ക് പൂച്ചെണ്ട് തരാം രണ്ടും എന്നെ ബാധിക്കില്ല ഞാൻ അത്രയും സ്ഥിരപ്രജ്ഞ അ സ്ഥിരപ്രജ്ഞലായിരിക്കണത് അതുകൊണ്ടാണ് നേരെ സമയം എന്ത് ഏത് സമയത്താണെങ്കിലും ശരി എൻ്റെ എൻ്റെ ഡ്യൂട്ടി ബൗണ്ടഡ്നസ് ഇത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ട് ഏതായാലും കൈവരിൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് അവരുടെ അവരുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തിനെ മാനിച്ചു കൊണ്ടാണ് ഞാൻ ഈ ഇത് ഒരു കൃത് കൃതകൃത്യമായിട്ടുള്ള കാര്യം എനിക്ക് കൃതാർത്ഥതയുണ്ട് ഞാനിത് വായിച്ചു പിടിച്ചതിൽ ഈ വായിച്ചു പഠിച്ചത് ഒരു പ്രാവശ്യം കൂടിയും എനിക്ക് പ്രഭാഷണ പരമ്പരയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് യതുക്കളിൽ അറിവുള്ളോരാണൊപ്പമാംവാസമെങ്കിലും ദൗർഭാഗ്യത്താലോ തറിഞ്ഞില്ല അവിടുത്തെ വൈഭവം ഞാൻ അവിടെ എഴുതി വെച്ചിരുന്നത് ഗുഡ് റീസണിങ് എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ സങ്കടങ്ങൾ വരണത് സങ്കടഹഹരനായ ഹരനായ ചൈതന്യം ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവങ്ങൾ പ്രകൃതിജന്യമായ ഗുണങ്ങളിൽ തളച്ചിട്ട കാരണം തമോ ഗുണമോ രജോ ഗുണമോ സാത്വിക ഗുണമോ മാത്രമേ നമുക്ക് വശമുള്ളൂ ഈ ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനാണ് ചൈതന്യവത്തായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കണത് എന്നുള്ള സംഗതി മനസ്സിലാവാത്തത് കാരണമാണ് നമ്മൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കാതെ വരണത് ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നതും പ്രകൃതിയുടെ നിയന്താവും ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആകൃഷ്ടരാവാതെ ആ പ്രകൃതിയുടെ നിയന്താവായിരിക്കുന്ന ജഗതീശ്വരൻ ചൈതന്യവത്തായിട്ട് ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാതെ കണ്ട് വിദൂരത്തിലുള്ള വിഗ്രഹത്തിനെ വിശേഷേണ് ഗ്രഹിക്കേണ്ടതായ രീതി അറിയാതെ കണ്ട് എൻ്റെ എല്ലാം ശരിയാക്കി തരുന്നത് ഈ വിഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് വേദവ്യാസരുടെ വ്യാഖ്യാനമാണ് വേദവ്യാസരാണിത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് യതുക്കളറിവുള്ള ഒരാണൊപ്പമാം വാസമെങ്കിലും ദൗർഭാഗ്യത്താതോർത്തറിഞ്ഞില്ല അവിടുത്തെ വൈഭവം ഈവൻ വസുദേവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വസുദേവർ വസുദേവർക്ക് കംസൻ്റെ കാരാഗ്രഹത്തിൽ ദേവീദേവിയനെയും വസുദേവനെയും കാല് പിന്നെ ചങ്ങലയിൽ കെട്ടിയിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ മഹാവിഷ്ണു ചതുർഭുജനായിട്ട് അവർക്ക് വന്ന് ദർശനം കൊടുത്തു ഇതിൻ്റെ മുമ്പത്തെ രണ്ട് ജന്മങ്ങളിൽ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മകനായി വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മമാണ് അപ്പോൾ ഇവിടെയും നിങ്ങൾ എന്നെയോട് എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മകനായി പറക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാൻ കൊടുക്കണ്ടേ പക്ഷേ ഈ കൃഷ്ണൻ കൃഷ്ണന് കൃഷ്ണൻ അവതാരം ചെയ്യുന്നതിൻ്റെ മുമ്പേ പിന്നെ ഏഴാൾ അതിൽ അതിലൊരാളേനെ മാത്രം ദേവഗീദേവിയുടെ ഗർഭസ്ഥയിലുള്ള ബലരാമൻ്റെ ഭ്രൂണത്തിനെ സംരക്ഷിച്ചു ഏ പിന്നെ കൃഷ്ണൻ്റെ ആയപ്പോൾ പ്രസവിച്ചു ഏ അപ്പോൾ എന്നിട്ട് രോഹിണി ഗർഭത്തിലാക്കി ഏതെ അത് അലസിപ്പിരിഞ്ഞു എന്നാക്കി എന്നിട്ട് എട്ടാമത് ഉണ്ടായിട്ടുള്ള കൃഷ്ണന് കൃഷ്ണനെ രാഖിരാമനാം പെട്ടെന്ന് ആ പിഞ്ചോമന കുട്ടീനെ വസുദേവർ മഹാവിഷ്ണുവിൻ്റെ ആദേശപ്രകാരം ഗോകുലത്തിൽ യശോധമ്മ എടുത്ത് കടത്തി അവ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പെൺകുട്ടീനെ കാണും ആ എടുത്തിട്ട് ഇവിടെ വന്ന് കടത്തിയാൽ മതി പിന്നെ നിങ്ങളൊന്നും അറിയണ്ട അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാതെ കണ്ട അറിയാതെ കൊണ്ട് വി നമ്മൾ വിമർശിക്കരുതാരേനു വിമർശനം നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം എത്രത്തോളമുള്ളൂ എന്താ ദൗർഭാഗ്യത്താലോ തെരഞ്ഞില്ല ഇവിടെ തേടേ വൈ ആ അപ്പോൾ ഞാൻ എന്താ പറയാൻ പുറപ്പെട്ടത് ഈ വസുദേവർ നാരദനോട് ചോദിക്കുന്നുണ്ട് ഒരു വയസ്സായി വയസ്സായ കൃഷ്ണനൊരു അമ്പത് വയസ്സായിരുന്നു ഞാൻ ആരേനെ എന്നി പൂജിക്കേണ്ടത് അത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം നാര പിന്നെ നാരദൻ എന്താ പറഞ്ഞത് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പൂജിച്ചോളൂ എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും കാലം നിങ്ങളുടെ മകനായിട്ട് ലോകോത്തര നിലവാരമുള്ള ലോകമംഗളത്തിന് ലോകമംഗളത്തിനുതകുന്നതായ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്ന ശ്രീകൃഷ്ണനെ ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമാണ് ആ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് നിങ്ങൾ നിങ്ങളറിയൂ ആ അറിവ് ആ ഈശ്വരൻ തന്നെയാണ് നിങ്ങളുടെ മനോമുഖരത്തിൽ ജീവഭാവത്തിലിരിക്കുന്നത് ഇതാണ് അത് അതറിഞ്ഞാൽ വെള്ളത്തിൽ നിന്നു പൊങ്ങിയിടുന്നത് കണ്ടിട്ടു ചന്ദ്രനെ മറിച്ച് അങ്ങാളങ്ങളെ പോലെ മാത്രമെന്നോ തിടും വിധം അതായത് ഒരു കടൽ സമുദ്രതീരത്ത് നിൽക്കുകയാണ് നമ്മൾ സമുദ്രതീ കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഉദിക്കാം ഒരു സാധാരണ കുട്ടി എന്താ മനസ്സിലാക്കുക വെള്ളത്തിൽ നിന്നാണ് സൂര്യൻ ഉദിക്കണത് എന്നാ മനസ്സിലാക്കുക അല്ലേ അങ്ങനെയല്ലേ മലമുകളിലാണ് സൂര്യോദയച്ചാൽ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ മല മലയുടെ ഉള്ളിൽ നിന്നാണ് സൂര്യൻ എന്ന് പറയാം പറയാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ആ കുട്ടി വലുതായി ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കിയാലോ ഞാൻ വിചാരിച്ചത് തെറ്റാണെന്ന് കമ്മിറ്റിയില്ലേ അതിനുള്ള ഒരു അന്തരീക്ഷം അതിനുള്ള ഒരു അഭിവാഞ്ച തനിക്ക് പറ്റിയ തെറ്റ് തുറന്ന് പറയാൻ ഒരു ധൈര്യം വേണം അത് മൂടി വയ്ക്കലല്ല അപ്പം ഇന്നലെ ഒരു പോസ്റ്റ് കിട്ടു ഇതേമാതിരി വേദവ്യാസരചിതമായ ഭാഷാഭാരതത്തിൽ നിന്ന് ഒരു അർത്ഥം ജീവിതോദ്ദേശമില്ലാതെ കണ്ട് തൻ്റെ പരാജയങ്ങളെ മൂടിവെക്കാൻ ഒരു വ്യക്തി ലൗകികതയെ ആശ്രയിച്ച് ഞാൻ കേമനാണ് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന രീതിയിൽ അഭിനയിക്കും അങ്ങനെ അഷ്ടിക്കുള്ള വക കൂടി ലോഭത്തിന് ചിലവാക്കും നിത്യോപയോഗ ജീവിതം നടത്തിക്കൊണ്ടുപോൺ ഉപതകുന്ന കാശിനെ ലോഭത്തിന് എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിൽ അവൻ സ്വയം നശിക്കും ഇതാണ് ആപ്തവാക്യം ഈ ആപ്തവാക്യം തെറ്റാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കാരണം അത് ഇതിൻ്റെ അതിൻ്റെ റിമാർക്സ് അതിൻ്റെ റിസൾട്ട് ആരാ തിരിക ഭഗവാനാണ് തിര കാരണം ഭഗവാന്റെ വചനങ്ങളേനെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞത് വെള്ളത്തിൽ നിന്നു അപ്പോൾ ഈ ദൗർഭാഗ്യത്താൽ ദൗർഭാഗ്യത്താലോർത്തെറിഞ്ഞിയില്ല അവിടെ വൈഭവം വെള്ളത്തിൽ നിന്നു പൊങ്ങിടുന്നത് കണ്ടിട്ടു ചന്ദ്രനെ മത്സ്യങ്ങളെ മത്സ്യങ്ങളത്സ്യങ്ങളെ പോലെ മത്സ്യങ്ങളെ പോലെ മാത്രമെന്നോർത്തിയിടും വെള്ളത്തിലുണ്ട് അതിനെ ചൂണ്ടിട്ട് പിടിക്കാം വലിട്ട് പിടിക്കാം അപ്പൊ ചന്ദ്രൻ ഉദിക്കണതും സൂര്യൻ ഉദിക്കണ അതിനെയും പിടിക്കാം എന്നുള്ള ധാരണയാണ് നമുക്ക് തെറ്റുവരണത് സത്യം അമ്പലത്തിലത്തെ ഇപ്പോ അടിച്ചതിപ്പോ അപ്പോ മത്സ്യങ്ങളെങ്ങളെ പോലെ മാത്രമെന്നോ തിടും വിധം തൻ കൂട്ടത്തിലൊരാളായ കണ്ടിട്ടുള്ളൂ നമ്മളെ മതികേടിനാൽ നമ്മളെപ്പോലൊരാളാണ് അയാളെ അയാളെന്തോ ഇന്ദ്രജാലം മഹേന്ദ്രജാലം ശക്തി കാണിക്കണെന്നല്ലാതെ കണ്ട് അതാണ് നം തൻ കൂട്ടത്തിലൊരാളായേ കണ്ടിട്ട് കണ്ടുള്ളൂ മതികേടിനാൽ ഈ മതികേടാണ് കുഴപ്പമുണ്ടാക്കണത് ഈ മതികേട് മതികേട് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പിടുപ്പുകേട് എന്ന അർത്ഥം മനസ്സിലുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിൽ സച്ചിന്തകൾ വരണം ഈശ്വര ചിന്തകൾ മാത്രമായ നമ്മൾ രക്ഷപ്പെട്ടു ഈശ്വരൻ ബാക്കിയുള്ളതൊക്കെ തെരും ചെയ്യും ഭുക്തിമുക്തിപ്രദനാണ് ഭഗവാൻ അപ്പം ലൗകികതയെ ചോദിച്ച് വാങ്ങിയ ലൗകികത മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒമ്പേ ആറ് സപ്പോർട്ടിങ് സ്റ്റാഫിനെ അയക്കാം അദ്ദേഹം ആരായി സപ്പോർട്ടിങ് സ്റ്റാഫ് കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികൾ അവരൊക്കെ സൂക്ഷ്മാംശിച്ചരാണ് അവർ വന്ന് നമ്മളെ സ്വൈരം കെടുത്തും അതാണ് സമ്പത്ത് ചോദിക്കരുത് സൗഭാഗ്യം ചോദിക്കാം സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരചിന്തയിൽ കൂടെ ഈശ്വരീതയെ വളർത്തിയാൽ ഈ പറയുന്ന ലൗകികതയും കിട്ടും അവസാനം മോക്ഷവും കിട്ടും ഇപ്പോൾ നമ്മൾ ലൗകികത മാത്രം ചോദിക്കാനാണ് വിഗ്രഹാരാധന അവിടെയാണ് എനിക്ക് മോക്ഷം വേണം എന്ന് ആൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് അപ്പോൾ ഈ മോക്ഷപ്രാപ്തി ചോദിച്ചാൽ കിട്ടുന്നതല്ല മോക്ഷപ്രാപ്തി പ്രവർത്തിച്ചാൽ കിട്ടുന്നതാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഈശ്വരീയത എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുക അതിനെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരിക അതിനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക അതാ ചെയ്യണത് നമ്മൾ ചെയ്യണത് മറ്റുള്ളവരെ ഈശ്വരാരാധനയ്ക്ക് പ്രേരിപ്പിക്കുക ടു സ്റ്റാർട്ട് വിത്ത് ആവാം അത് കഴിഞ്ഞാൽ സ്വന്തം മനസ് സ്വന്തം ഹൃദയഗുഹയിലുള്ള ചൈതന്യത്തിനെ അറിയാൻ ശ്രമിക്കണം അതുതന്നെയാണ് സർവ്വജീവഗുഹാശയനായിട്ട് എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കണത് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ബന്ധു മിത്ര ഉദാസീനത്തുണ്ടാവില്ല ശത്രുമിത്ര ഉദാസീനത ഉണ്ടാവില്ല കാരണം എല്ലാവരിലും ഈശ്വര ചൈതന്യമാണുള്ളത് ഇതറിയാതെ കണ്ട് ചുമ്മാ കൊള്ളാം കൊള്ളാം എന്ന് പറയരുത് അത് അസ്ഥാനത്താണ് അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു തൻ കൂട്ടത്തിലൊരാളായേ കണ്ടുള്ളൂ മതികേടിനാൽ മതികേട് വരുത്തരുത് മതിൽ കേട് വരുത്തിക്കൊള്ളൂ കാശുണ്ടുള്ളവൻ കെട്ടിക്കൊള്ളും അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ നമ്മളാണോ മതില് കേട് വരുത്തിയത് എന്ന് അറിഞ്ഞാൽ അവർ നമ്മളെ കാശ് കൊണ്ടവനെ കെട്ടിപ്പിച്ചു കെട്ടിപ്പിക്കും അപ്പം നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത് മതികേടിനാൽ അത് മറ്റുള്ളവരറിയും ഞാൻ അസ്ഥാനത്ത് വാക്കുകൾ ഉപയോഗിച്ച് അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ ഉടനെ ഞാൻ തിരുത്താൻ ബാധ്യസ്ഥനാണ് തിരുത്തിയിട്ടില്ലെങ്കിൽ മോശമാണ് ഇന്നലെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇരുന്നെ ഉറങ്ങിപ്പോയി ഉറങ്ങി കണ്ണ് വിളിച്ചിരിക്കുന്നുണ്ട് ഞാൻ അത്ര ക്ഷീണം ശരീരത്തിന് എന്താ പറഞ്ഞത് അത് അറിയില്ല അത് എൻ്റെ തെറ്റാണ് ഞാനത് കമ്മിറ്റ് ചെയ്യണു കാരണം ഓരോരോ ശരീരത്തിൻ്റെ പ്രകൃതം വേറെ ആത്മാവിൻ്റെ ശരീരം വേറെ പ്രകൃതം വേറെ അപ്പോൾ ആത്മാ ശരീരം നശിക്കുന്നതിൻ്റെ മുമ്പ് ഈശ്വരോപാസനുള്ള വൈഭവം സ്വയം അറിഞ്ഞ് പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥ പ്രാപിക്കലാണ് ഉദ്ദേശം അതിനുള്ള വഴിയാണ് ഞാൻ ഞാൻ തെരഞ്ഞെടുത്തത് അതിൽ ഞാൻ കൃതകൃത്യനാണേനും കൃതാർത്ഥ്യോസ്മ്യഹം അഹം കൃതാർത്ഥ എനിക്ക് കൃതാർത്ഥി ഉണ്ടതല്ലേ അപ്പോ ഇവിടെ എന്താ പറഞ്ഞത് തൻ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായേ കണ്ടുള്ളൂ മതികേടിനാൽ മായയാൽ പലരും തെറ്റിദ്ധരിച്ചോരൊന്നു ചൊൽകിലും ഏ മായയാൽ പലരും തെറ്റിദ്ധരിച്ചോരൊന്നു ചൊൽകിലും ബാധിച്ചില്ല അവിടുത്തെ കൃപയാൽ അതു നമ്മളിൽ ഈ ഉദ്ധവരും പിന്നെ വിദുരനും കൂടി പറയുകയാണെങ്കിൽ ബഹു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഭഗവാനും മായയിൽ കുടുങ്ങി ഭഗവാൻ ആരാന്ന് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഭഗവാന്റെ കൃപ കാരണം എനിക്കും അങ്ങക്കും ആ തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് മായയാൽ പലരും തെറ്റി ധരിച്ചോരോന്ന് ചൊൽക്കിലും ഓരോന്ന് പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് മായയിൽ കുടുങ്ങിയിട്ട് സത്യവസ്തുവിനെ അറിയാതെ കണ്ട് പോക്കിരുത്തരം പറഞ്ഞു തുറക്കണ്ടേ ഓ ആയിക്കോട്ടെ ബാധിച്ചില്ല അവിടുത്തെ കൃപയാൽ അത് നമ്മളിൽ നമ്മളെ രണ്ടാളെയും അത് ബാധിച്ചിട്ടില്ല എന്നാണ് കമ്മിറ്റ് കമ്മിറ്റിയണത് അത് ഈശ്വര കൃപ കൊണ്ടാണ് ആ ഈശ്വര കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭഗവാനെ സദ്ബുദ്ധി തരൂ നല്ല വഴി കാണിച്ചു തരൂ ഇതിലിങ്കാട്ടിലും വലിയ ഒരു വേദാന്തമില്ല ഇത് രണ്ടുണ്ടെങ്കിൽ അല്ലായി അപുണ്യവാൻ അപുണ്യവാൻമാരായോർക്ക് പുണ്യവാന് അപുണ്യവാന്മാരായോർക്ക് പുണ്യം ചെയ്യാത്തവർക്ക് അതർത്ഥം അപുണ്യവാൻമാരായോർക്ക് എത്രയോ കാലം ഇങ്ങനെ പുണ്യം ചെയ്യാത്തവർക്കാണ് വിഗ്രഹാരാധന വേണ്ട നിരാകാരത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഏൽക്കാത്തത് അതുകൊണ്ട് മൈത്രേയോ മ അപുണ്യമാൻ മാറായോർക്ക് എത്രയോ കാലമിങ്ങനെ കാണിച്ചൊരു ദിവ്യരൂപം മറച്ചിടാൻ മഹാപ്രഭു തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന് അവർക്ക് കാണിച്ചു കൊടുക്കില്ല കാരണം എന്താ അവർ തരയണത് പുറത്താണ് ഇപ്പം നമ്മൾ കുട്ടികളായിരിക്കണ സമയത്ത് എൻ്റെ ബാഗെവിടെ അമ്മ കൊണ്ടുതരും എൻ്റെ ചെരുപ്പ് എവിടെ കൊണ്ടുതരും അമ്മ ഈ ബാഗിൽ പെണ് ഉണ്ടോ നോക്കണാ എന്ന് പറയില്ലേ അത് അതേപോലെ അവിടെ ഇവിടെ കുറേയൊക്കെ ഭഗവാൻ ക്ഷമിക്കും അതിപ്പോൾ ഭാര്യയാണെങ്കിൽ ശരി ഭാര്യയോട് പറയാണ് എൻ്റെ കണ്ണോടെ കൊണ്ടുപോരൂ എൻ്റെ വാച്ച് എവിടെ ചുറ്റും പാത്രം എവിടെ ബാഗെവിടെ ചപ്പലെവിടെ ഒക്കെ കൊണ്ടുവരണം എന്നാണ് ആൾക്കാരുടെ ധാരണ അതിനൊന്നും ആവശ്യമില്ല ഈ ഈ ഈ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് മഹാലക്ഷ്മി വീട്ടിൽത്തേന്നുള്ളത് മറക്കരുത് പക്ഷേ ഈ മഹാലക്ഷ്മിക്ക് ഭദ്രകാളിയുടെ രൂപം എടുക്കാൻ പറ്റും അപ്പോൾ ചിലവരെ കണ്ണട ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും എൻ്റെ കണ്ണട അവിടെ നിങ്ങളുടെ മോന്തേലുണ്ടോ പറയും നിങ്ങളുടെ മോന്തേലുണ്ടോ നോക്കും നിങ്ങളുടെ മോന്തേലുള്ളത് കണ്ടില്ലെങ്കിൽ അപ്പോൾ ഭദ്രകാളിയായി ഈ ഒരു അവസ്ഥ അവിടെ കൃഷ്ണനും ഭഗവാനും ഉപയോഗിക്കും നമ്മൾ നമ്മളിൽ ഓരോരുത്തരിലും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ ബാധിച്ചിടില്ല ബാധിച്ചില്ല കൃപയാൽ കൃപയാലത് നമ്മളിൽ അ പുണ്യവാന്മാരായോർക്കും എത്രയോ കാലം ഇങ്ങനെ കാണിച്ചൊരു ആ ദിവ്യരൂപം മറച്ചിടാൻ മഹാപ്രഭു ഓർക്കുന്നതായി കണ്ട് ഭഗവാൻ ഓർക്കണുണ്ട് മതി ഇയാൾക്ക് കാണിച്ചു കൊടുത്തത് മതി ഇയാളുടെ ഉള്ളിൽ ഞാൻ ഇത്ര കാലം അനാ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടേ അനാദികാലം മുതൽക്ക് ഞാൻ നീ പശുപക്ഷി വൃക്ഷലതാദികളായിട്ട് ഇരുകാലി മൃഗങ്ങളായിട്ടും നാൽക്കാലി മൃഗങ്ങളായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ നിൻ്റെ ഒപ്പം സന്തത സഹചാരിയായിട്ട് ഞാൻ ഉണ്ടായിട്ട് ഒരു നിമിഷം നീ ഒരു യൂടേൺ എടുത്ത് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നാണ് ചോദിക്കണത് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കണം ചുമ്മാ അങ്ങ് മനസ്സിലാവുമോ ചുമ്മാ നമ്മൾ മാറി മാറി വരുന്ന മേൽശാന്തിമാർക്ക് ആയിരത്തൊന്നും രണ്ടായിരത്തൊന്നും മൂവായിരത്തൊന്നും അയ്യായിരത്തൊന്നും ഒക്കെ കൊടുത്ത് നമസ്കരിച്ചുകൊണ്ടായില്ല കാരണം ഉദരനിമിത്തം ബഹുഹൃത വേഷം എന്നാണ് ഈ ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ള താമ താമരശ്ശേരി ഇഷ്ടം പെട്ടിത് ഒരുപാട് പറയണു ഞാൻ എത്രയോ കാലം തെറ്റിദ്ധരിച്ചിട്ടാണ് സഹാരത്തിൽ പോയത് ഭഗവാനെ എനിക്ക് എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങയുടെ വൈഭവങ്ങൾ കുറേ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ വലിയൊരു ഗ്രന്ഥം എഴുതണോന്നാ പറഞ്ഞത് ഇത് അറിയ അപ്പം ഇതൊന്നും അറിയാതെ കണ്ട് ഏഹ് ഒരു പദവിയാണ് ചീഫ് പ്രീസ്റ്റർ എന്ന് പറഞ്ഞ അവരെ അവരുടെ വിദ്യ പ്രദർശിപ്പിക്കണം അതിനവർക്ക് മൂല്യം കിട്ടണുണ്ട് അപ്പം അവരെ ബഹുമാനിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം ഉയരാതെ കണ്ട് എത്ര ആൾ എൻ്റെ തലയിൽ കൈ വെച്ചു എനിക്കൊന്നും ഫലം ഉണ്ടായില്ല എന്നൊരു തോന്നൽ തോന്നണില്ലേ കുറെ കഴിയുമ്പോൾ അവശത വന്ന് വേണ്ടതൊന്നും മനസ്സിലാക്കാതെ കണ്ട് ഇതേമാതിരി തെറ്റായ രീതിയിൽ മാത്രം നടന്നിട്ട് അവിടെയാണ് അതുകൊണ്ടാണ് ആ ഒരു സഹജീവികളെ ഇങ്ങനെയുള്ള ഒരു അപരാധം ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമം ഏ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ മഹാപ്രഭു ഓർക്കുന്നതായി കണ്ടരികൾ ചെന്നു ഞാൻ തൊഴുതിയിടവേ നരനാരായണാവാസം പുണ്യം പതിരുകാശ്രമം ഭഗവാൻ എന്നെ ഉപദേശെന്നാണ് പറഞ്ഞത് ഉദ്ധ ഉദ്ധവരോട് പറയാണ് ഭഗവാൻ നമ്മളെ വിട്ട് പോവുകയാണ് സ്വർഗ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഭർഗ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധം വെച്ചുകൊണ്ട് ഇനി ജീവിച്ചാൽ മതി അതുകൊണ്ട് പതിരകാശ്രമത്തിൽ പോയിട്ട് ഞാൻ ഇതാ എൻ്റെ പാതുകൾ തന്നിട്ടുണ്ട് ആ പാതുകൾ വെച്ച് ഞാൻ തന്നെയാണ് അത് ഒരു മെതിയടി കണ്ടിട്ട് അത് എന്നുള്ള ബോധം വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ ബോധം വേണം എൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ട് ഈ മെതിയടിയിൽ ഭഗവാന്റെ രൂപം ഉണ്ട് എന്നുള്ളത് എനിക്ക് ആരോപിക്കാൻ എനിക്ക് സങ്കല്പിക്കാനുള്ള ശക്തി വിശേഷം ഭഗവാൻ തന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധം വരണം അങ്ങനെ വരുമ്പോഴാണ് ജീവിതം ക്രമ ക്രമമായി ക്രമമായിട്ട് മേലോട്ട് പോവുക അപ്പോൾ എന്തിലും ഏതിലും ഈശ്വരനെ കാണും വിഗ്രഹത്തിൽ മാത്രമല്ല ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിലല്ല അതിലുള്ള ദ്വാരപാലകന്മാർ അതിലുള്ള തൂണുകൾ അതിലുള്ള വാതിലുകൾ ഓടുകൾ കോൺക്രീറ്റ് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ കാണണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ അടിച്ചുതളിക്കാരുണ്ട് അവിടെ പാചകക്കാരനുണ്ട് പൂജ കൊ പൂജ ചെയ്യുന്ന ആളുണ്ട് പ്രസാദം കൊടുക്കുന്ന ആളുണ്ട് അവിടുത്തെ കാവക്കാരനുണ്ട് അവരിലൊക്കെ ഈശ്വരീതനെ കാണാൻ സാധിക്കണം അവരിലൊക്കെ ഒക്കെ ഈശ്വരീയത കാണുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയോടും ഈശ്വരീയത ഉണ്ടെന്നറിയണം ഭാര്യയിൽ ഭാര്യയിലുണ്ട് ഭർത്താവിലുണ്ട് മക്കളിലുണ്ട് അവിടെ പാത്രം മോറാൻ വരുന്ന ജോലിക്ക് വരുന്ന സ്ത്രീയിലുണ്ട് ഇതാണ് ഭാഗവതം ഇതാണ് ശ്രീകൃഷ്ണ പിന്നെ കഥാമൃതം പഠിപ്പിക്കുന്നത് അപ്പം എന്താ ഈ ഓർക്കുന്നതായി കണ്ട് മഹാപ്രഭു കാണിച്ചൊരു ദിവ്യരൂപം മഹാപ്രഭു മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് ഈ യദുകുലനാഥനായിട്ട് വന്ന് ലോകർക്ക് പല കാര്യങ്ങളും ചെയ്ത് സന്തോഷിപ്പിച്ചുള്ള ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പിന്നെ ബ്രഹ്മാവ് നാരദരോട് പറഞ്ഞയക്കുണ്ടായി അങ്ങയുടെ അവതാരോദ്ദേശം കഴിഞ്ഞു ഇനി അങ്ങ് സ്വധാമത്തിലേക്ക് പോകണം ബാക്കി വളരെ പ്രശ്നം വരുമ്പോൾ നമുക്ക് അവതാരം എടുക്കാം എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് മൈത്ര എത്രയോ കാലം ഇങ്ങനെ കാണിച്ചോര ദിവ്യരവം മറച്ചിടാൻ മഹാപ്രഭു ഓർക്കുന്നതായി കണ്ട് അരികിൽ ഞാൻ എന്ന ഉദ്ധവൻ ചെന്നു എന്നാ ബിദ്രനോട് പറഞ്ഞത് അപ്പോൾ ചെന്നു ഞാൻ തൊഴുതിയിടവേ തൊഴുതുകയ്യോടുകൂടി ഇരുന്നപ്പോൾ കാണിച്ചോർ തൊഴുതിയിടവേ നരനാരായണാവാസം പുണ്യം ഭദ്രകാശ്രമം പോകുവാൻ അവിടെ പോയിരുന്നോ ഇനി ഇനി ഇവിടെ ഇരിക്കണ്ട കാരണം ഈ ദ്വാരകയൊക്കെ വള്ളത്തിൽ മുങ്ങാൻ പോവുക നടക്കും മുങ്ങേണ്ട സമയമായിട്ടില്ല നീ എന്ത് ചെയ്യണം എൻ്റെ പാതുകങ്ങളും എടുത്ത് നരനാരായണന്മാർ വസിക്കുന്ന ആ പുണ്യ ആശ്രമത്തിൽ പോയിട്ട് ഏകാന്ത ശ്രദ്ധയോടുകൂടി തപസ് ചെയ്യേ ഇതാണ് പറഞ്ഞത് നമ്മൾ ഭഗവാൻ ഭാഗവത്തിൽ സ്വതാമപ്രാപ്തി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വീശിയിട്ട് അടുത്ത പിന്നെ പിന്നെ സപ്താഹത്തിന് എപ്പോഴാണ് പറവയ്ക്കാൻ സാധിക്കുക ഈ ഈ പറ വെച്ച് സാധിക്കാത്ത കാര്യങ്ങൾ നടക്കണം എന്നാ അപ്പം നമുക്ക് ഈ പറഞ്ഞത് ബാധ കാണാം ഏത് ഒരു സപ്താഹം കേട്ടു കാര്യങ്ങൾ മനസ്സിലായി ഇനി എന്ത് വേണം നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഭഗവാന്റെ പാതുകം കണ്ട് നമ്മൾ അത് ഭഗവാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യും വേണം ഈശ്വര പ്രാർത്ഥന കൂടും ചെയ്യരുത് ഈ ശരീരം നശിക്കുന്നുള്ള തുറപ്പാണ് അപ്പം ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ഏവർക്കും നമസ്കാരം സദാസമയത്ത് നമസ്കാരം അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ